എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിജുലാൽ ശശിധരൻ. ഞാൻ ട്രിവാൻഡ്രം കിംസിലെ സീനിയർ ഇൻട്രൊഡക്ഷൻ കാർഡിയോളജിസ്റ്റാണ്. ഞാനിവിടെ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്കത്തിൻ്റെ അയോട്ടിക് വാൽവ് ഇംപ്ലാന്റേഷൻ അഥവാ ടാവി എന്ന ചികിത്സ എന്താണ്, ആർക്കാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ നമ്മുടെ ഹൃദയത്തിലെ ഒരു പ്രധാനപ്പെട്ട വാൽവാണ് അയോട്ടിക് വാൽവ്. ലെഫ്റ്റ് വെൻട്രിക്കിളിനും അയോട്ടിക്ക് ഇടയ്ക്ക് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന വാൽവാണ് അയോട്ടിക് വാൽവ്. ഈ വാൽവിന് ചുരുക്കം വരാം, ലീക്ക് വരാം. അൺഫോർച്ചുനേറ്റ്ലി ഈ വാൽവിന് അസുഖം വരുന്നത് സാധാരണ പ്രായമേറിയവരിലാണ്. പ്രായമേറിയിൽ ഈ വാൽവിന് ചുരുക്കവും ലീക്കും വരുമ്പോൾ ക്രമേണ ഹൃദയത്തിൻ്റെ പമ്പിങ് മോശമാവുന്നു, ആൾക്കാർ സിംറ്റമാറ്റിക് ആവുന്നു, ചെസ്റ്റ് പെയിൻ വരാം, ശ്വാസം മുട്ടൽ വരാം, ബോധക്ഷയം വരാം. ചികിത്സിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് മരണത്തിന് വരെ കാരണമാകുന്നു. പക്ഷെ നമുക്കറിയാം, ഈ പ്രായമായവരിൽ മറ്റ് പല അവയവങ്ങൾക്കും അസുഖങ്ങളുണ്ടാകും. ഫോർ എക്സാമ്പിൾ, അവർക്ക് ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് കാണാം, അവർക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കാണാം, ഹാർട്ടിൻ്റെ മറ്റ് അസുഖങ്ങൾ കാണാം. മുൻകാലങ്ങളിൽ ഈ അയോട്ടിക് വാൽവ് സ്റ്റെനോസിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്പൺ സർജറി ചെയ്ത് വാൽവ് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ പ്രായമായ ആൾക്കാരിൽ, മറ്റ് അസുഖങ്ങളുള്ള ആൾക്കാരിൽ ഓപ്പൺ സർജറിക്ക് റിസ്ക് വളരെയധികമാണ്. പലപ്പോഴും ഈ രോഗമുള്ള ആൾക്കാരെ മുൻകാലങ്ങളിൽ ഓപ്പറേഷൻ ഒന്നും ചെയ്യാണ്ട് മരുന്നുകൾ കൊടുത്ത് പരുന്നിടത്തോളം മാനേജ് ചെയ്യുക എന്നുള്ളതായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ 2002 മുതൽ നമുക്ക് ടാവി എന്ന ചികിത്സ അവൈലബിളാണ്. ഈ ചികിത്സ ചെയ്യുന്നത് എന്തെന്നാൽ, ഒരു വാൽവ് കൊളാപ്സിബിൾ വാൽവാണ്, അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാത്തപ്പോൾ അതിൻ്റെ സൈസ് ഒരു 5.5 മുതൽ 6.5-7 mm വരെ സൈസേ ഉണ്ടാവുകയുള്ളൂ. ഈ 7 mm സൈസുള്ള വാൽവിനെ കാലിലെ തുടയിലെ രക്തക്കുഴൽ വഴി കടത്തി അയോട്ടിക് വാൽവിൻ്റെ പൊസിഷനിൽ കൊണ്ടെത്തിക്കുകയും അവിടെ ഒന്നുകിൽ ബലൂൺ വെച്ച് ഇംപ്ലാന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ സെൽഫ് എക്സ്പാൻഡിങ് വാൽവ് എന്നൊരു കാര്യമുണ്ട്, അതിൻ്റെ കവർ മാറ്റി സെൽഫ് എക്സ്പാൻഡിങ് വാൽവ് ഫിക്സ് ചെയ്യുകയോ. ഇതാണ് ടാവി പ്രൊസീജിയർ ഇൻ എ നട്ട്ഷെൽ. ഇതിൻ്റെ പ്രധാന പ്രയോജനം ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു സിമ്പിൾ പ്രൊസീജിയറാണ്. ഒരു എൻജിയോപ്ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലാഘവത്തോടെ ഇത് ചെയ്യാം. വളരെ കുറച്ച് സമയമേ എടുക്കുകയുള്ളൂ. ഒരു 1.5 മണിക്കൂറിലെ പ്രൊസീജിയർ കഴിയും. ഇതിന് അനസ്തീഷ്യ വേണ്ട, ചെറിയ സെഡേഷൻ മാത്രം മതി, നെഞ്ചു തുറക്കണ്ട, ഹൃദയം നിർത്തണ്ട, ഹാർട്ട് ലങ് മെഷീൻ വേണ്ട, പ്രൊലോങ്ഡ് വെൻറ്റിലേഷൻ വേണ്ട, ക്വിക്ക് റിക്കവറിയാണ്. ഒരു 3rd day പേഷ്യൻറ്റിനെ വീട്ടിൽ പോകുന്നതാണ്. ഇതാണ് ടാവിയാണ് ഇപ്പോൾ ഈ ഹൈ റിസ്ക് പേഷ്യൻസിന് പ്രിഫേർഡ് ട്രീറ്റ്മെൻറ്റ്. എന്നാൽ സർജറിയോട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഔട്ട്കം, ഏർലി ഔട്ട്കം, ലോങ് ടേം ഔട്ട്കം രണ്ടും സർജറിയോട് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്ററാണ്. ഒഫ്കോഴ്സ് ഇത് കുറച്ചുകൂടെ കോസ്റ്റ് കൂടുതലാണ്. സർജറിയോട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് കൂടുതലാണ്. പക്ഷേ ഇറ്റ് ഈസ് കോസ്റ്റ് ഇഫക്റ്റീവ്, കോസ്റ്റ് ബെനിഫിഷ്യലാണ്. എന്നുവെച്ചാൽ ഒരു സർജറി പോലെ ഒരു ലോങ് പ്രൊസീജിയർ ചെയ്ത് ആൾക്കാർക്ക് കുറേ നാൾ വെൻറ്റിലേറ്റർ കിടക്കേണ്ടി വരിക, ഒരുപാട് സഫറിങ് ഉണ്ടാവും, അതൊന്നും ഈ ചികിത്സയിൽ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ സിവിയർ അയോട്ടിക് സ്റ്റെനോസിസ് ഉള്ള പ്രായമേറിയ റിസ്ക് കൂടിയ ആൾക്കാരിൽ പ്രിഫേർഡ് ട്രീറ്റ്മെൻറ്റ് ട്രാൻസ്കത്തിക് അയോട്ടിക് വാൽവ് ഇംപ്ലാന്റേഷൻ എന്ന ഈ സിമ്പിൾ പ്രൊസീജിയറാണ്.